നമസ്കാരം, ഞാൻ ഫൈസൽ നെടുങ്ങോട്ടൂരാണ്. പ്രസംഗ പരിശീലന വാട്സപ്പ് ഗ്രൂപ്പ് ബാച്ച് 26 എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ സ്വാഗതം മുതൽ അവലോകന പ്രസംഗം വരെ പഠിച്ചു. ഇന്നലെ പലരും ഗ്രൂപ്പിൽ വന്നു, അവലോകന പ്രസംഗം പ്രസംഗിച്ചുകൊണ്ട് തന്നെ പഠിച്ചു. പക്ഷേ ഇനിയും ഗ്രൂപ്പിൽ വരാത്തവരുണ്ട്. അപ്പോൾ അവരിന്ന് ഗ്രൂപ്പിലൊരു അവലോകന പ്രസംഗം പ്രസംഗിച്ചുകൊണ്ട് തന്നെ പങ്കുവച്ചുകൊണ്ട് പഠിക്കണം. എല്ലാവരെയും ഞാൻ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളും നമ്മൾ പഠിച്ചു. പ്രസംഗിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ചില മെത്തേഡുകൾ, നമ്മൾ ഈ പ്രഭാഷണ കലയുടെ ബാലപാഠങ്ങളൊക്കെ പഠിക്കുന്നത്, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം, നിരന്തരമായ പരിശ്രമം നിർബന്ധമാണ് അവർക്കേ നല്ല പ്രഭാഷകനാവാൻ സാധിക്കൂ എന്നതാണ്. നല്ല ആത്മാർത്ഥത, ആത്മവിശ്വാസം, നിരന്തരമായ പരിശീലനം, അത് എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ പരിശീലിക്കണം. ധാരാളം വായിക്കണം. പ്രത്യേകിച്ച് ചെറിയ ചെറിയ വേദിയിലൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. കണ്ണാടിക്ക് മുമ്പിൽ സംസാരിക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ, നമ്മുടെ ശരീരഭാഷ, നമ്മുടെ നോട്ടം, നമ്മുടെ കയ്യിൻ്റെ ചലനം, ഇതൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ വോയിസ് കപ്പാസിറ്റി, ശബ്ദത്തിൻ്റെ ആരോഹണ അവരോഹണം, ഇന്ന് നമുക്കതിന് സൗകര്യമുണ്ട്. നമ്മുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ അല്ലേ, നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, സാങ്കേതിക വിദ്യ ഇന്ന് അവൈലബിളാണ്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ഉച്ചാരണ വൈകല്യം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ശബ്ദത്തിലെ ഭാവ വ്യത്യാസങ്ങൾ, ഇതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാനും എന്തെങ്കിലുമൊക്കെ തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനും പറ്റും. ഈ ശബ്ദ നിയന്ത്രണം അതൊരു പ്രധാന ഘടകമാണ്, ഒരു പ്രഭാഷകൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷണവുമാണ്. ഞാൻ എങ്ങനെയാണ് പറയുന്നത്, ആവശ്യത്തിലധികം വേഗതയുണ്ടോ, അതല്ല സാവധാനത്തിലാണോ, എവിടെയൊക്കെയാണ് ഞാൻ ഉറക്കെ പറയേണ്ടത്, ഉറച്ചു പറയേണ്ടത്, പതുക്കെ പറയേണ്ടത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വാക്കുകൾ മുറിക്കുമ്പോൾ അത് ശരിയാം വിധമാണോ, എൻ്റെ സംസാരം ആളുകൾക്ക് ഇഷ്ടപ്പെടും രീതിയിലാണോ, അതല്ല ഒരു വെറുപ്പുളവാക്കുന്ന, ഒരു മടുപ്പുളവാക്കുന്ന വിധത്തിലാണോ എൻ്റെ സംസാരം, ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രസംഗം റെക്കോർഡ് ചെയ്ത് നമ്മൾ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. അതോടൊപ്പം ചെറിയ ചെറിയ സദസ്സൊക്കെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇവിടെ ബ്രൈറ്റ് അക്കാഡമി ഒരു ചെറിയ സദസ്സാണ് ഇവിടെ വരിക. ഇതൊക്കെയാണ് ഈ സഭാകമ്പം മാറാനും പ്രഭാഷകനാവാനും ഒക്കെയുള്ള ഒരു പ്രതിവിധി. അതല്ലാതെ ഇത് നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാൻ പറ്റുന്ന സംഭവമല്ല. ഇത് ചെയ്ത് പഠിക്കാം. യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശ്രമവേള, അപ്പോഴൊക്കെ ഒരു പ്രസംഗം, ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കുക, മനസ്സിലിട്ട് മരണം ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ വാക്കുകളിലും സംഭവം, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണ്, ബസ്സിലാണ്, ട്രെയിനിലാണ്, അല്ലെങ്കിൽ ബൈക്കിൽ പോവുകയാണ്, മനസ്സിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ പുതിയ വാക്കുകൾ, പുതിയ സംഭവങ്ങൾ, അതൊക്കെ ഇങ്ങനെ തെളിമയോടെ നമ്മുടെ മെമ്മറി സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ ഇങ്ങനെ വരും. അതൊക്കെ നമുക്ക് ഈ പ്രഭാഷണ കലയിൽ, പ്രത്യേകിച്ച് പ്രസംഗ പീഠത്തിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഓർമ്മശക്തി വർദ്ധിക്കാനും വാക്കുകൾ കിട്ടാനും അതിനൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് ആവും വിധം നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയായിരുന്നു പല പ്രഭാഷകരും. കാട്ടിലെ മരങ്ങളെ നോക്കി മരങ്ങളൊക്കെ ശ്രോതാക്കളാണ് എന്ന് കരുതി സംസാരിച്ച് പിടിച്ചു. അങ്ങനെയുള്ള മഹാന്മാരുണ്ട്. അതുപോലെ കടപ്പുറത്ത് പോയി അലറുന്ന സാഗരത്തിന് മുന്നിൽ ഉയർന്നു പൊങ്ങുന്ന തിരമാലകളെ നോക്കി സംസാരിച്ച ഒരുപാട് പ്രഭാഷകരുണ്ട്. അങ്ങനെ അവർ പഠിച്ചു. അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു റൂമിനകത്ത് കയറി കയറി വാതിലൊക്കെ അടച്ച് അങ്ങനെ അടച്ചിട്ട മുറിയിൽ മറ്റുള്ള ആളുകൾക്ക് ശല്യമൊന്നും ഉണ്ടാക്കാതെ ശബ്ദം നിയന്ത്രിച്ച് പഠിച്ച, അങ്ങനെ പ്രസംഗം ശീലിച്ച ഒരുപാട് വാഗ്മികൾ. അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രഭാഷണ കലയുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നന്നായി പരിശ്രമിക്കാതെ ഒരാൾക്കും ഒരു നല്ല പ്രഭാഷകനാവാൻ സാധ്യമല്ല എന്നതാണ്. ചുരുക്കത്തിൽ ചിട്ടയായ ഒരു പരിശീലനം, അതൊന്നുകൊണ്ട് മാത്രമേ നമുക്ക് നല്ല പ്രഭാഷകനാവാൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു പരിശീലനം പ്രധാനമാണ്. പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് അഗെയിൻ പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസാണ് നമ്മെ പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ ഇന്ന് ഗ്രൂപ്പിൽ വരിക, ഒരു അവലോകന പ്രസംഗം പ്രസംഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ,
നാളെ നമുക്ക് നന്ദി പ്രഭാഷണം പഠിക്കാം. എല്ലാവരെയും ഞാൻ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ഫൈസൽ നടുങ്ങോട്ടൂർ.